ഈ ഹോം തിയേറ്റർ ഇതുപോലെ തൊടിയിലിടേണ്ട അവസ്ഥയാണ്. ഞാനിത് അയച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് എന്നെ ഇത് ഈ പുറത്ത് വെച്ച് ഇത് അയക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊരു ഹോനിക്സിൻ്റെ ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്റർ മീൻസ് നമ്മൾ മൾട്ടിമീഡിയ സ്പീക്കേഴ്സിനെയാണ് ഈ ഹോം തിയേറ്ററിന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഒരു സാധനം അത് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച നോക്കിയേ ഇത് എല്ലി കയറി നശിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറിനൊന്നും വലിയ കുഴപ്പം പറ്റിയിട്ട് കാണുന്നില്ല പുറത്തേക്ക്. ഈ ഏരിയയിൽ ചെറിയ തോതിൽ രണ്ട് ചെറിയ ഹോൾസ് കണ്ട്. അപ്പോൾ ആ എലി കടിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരു ഇഫക്റ്റും ഇതിൻ്റെ അകത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഊഫറിന് കേടുപറ്റാത്തതുകൊണ്ടൊന്ന് അയച്ചു നോക്കാം. അപ്പോൾ അയക്കുമ്പോൾ അതുപോലെ സ്ക്രൂ ചിലത് ഇങ്ങനെ പൊട്ടിപ്പോരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്ക്രൂ പിന്നീട് ചെയ്യുമ്പോൾ മാറ്റി ചെയ്യണം, വേറെ ഹോൾസ് ഇട്ട് മാറ്റി ചെയ്യണം. അപ്പോൾ ഒന്ന് പൊട്ടി ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അയക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂവും ഇതേപോലെ പൊട്ടുകയാണ് ചെയ്ത്. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട്, നല്ല തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും അയച്ചു പോകുന്നുണ്ട്. അപ്പോൾ സ്ക്രൂ മൊത്തം അയച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് അയച്ചു നോക്കാം. അപ്പോൾ അയ്യോ, അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നോക്കിയാൽ ഒരു നാട്ടിലെ മൊത്തത്തിലുള്ള വേസ്റ്റ് എലി ഇതിനകത്ത് കൊണ്ടു വച്ചിട്ടുണ്ട്. അതിനകത്തുള്ള സാധനം മൊത്തം കടിച്ച് വേസ്റ്റാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട്. ഈ എലിക്ക് ഇന്ന് കാര്യത്തിനാണ് ഈ വയറ്, ഈ ഹോം തിയേറ്റർ പോലുള്ള ഡിവൈസുകൾ, ഇലക്ട്രോണിക് ഡിവൈസിനുള്ളിലൊക്കെ, ടിവിനുള്ളിലൊക്കെ എന്തിനാണ് ഈ കൊണ്ടുവെക്കുന്നത്, ഇതൊക്കെ അതുപോലെ എന്തിനകത്ത് മക്കളെ കൊണ്ടുവെക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടിയില്ല ഇതുവരെ. ഏറ്റവും കൂടുതൽ എലിനെ കണ്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഈ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ തുറന്നിട്ട്, അതായത് തൊടിയിൽ കൊണ്ടുവച്ചിട്ട് അയക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് സിങ്കും ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഐസിയൊക്കെ എന്തായെന്ന് പറയാൻ പറ്റില്ല. ഇത് ദ്രവിച്ചത് ചിലപ്പം അത് ഇതുപോലെ മൂത്രമൊഴിച്ചോ മറ്റോ ചെയ്തിട്ടായിരിക്കും സംഭവിച്ചത്. അവിടെ എന്തോ സെറ്റായി കിടക്കുന്നുണ്ട്, എന്താ മരപ്പൊടിയാണെന്ന് തോന്നുന്നു. ഇത് അത് കണ്ടില്ലേ, എന്തോ ഒരു പൊടിയാണ്, മരം കരണ്ടെടുത്ത് വെച്ചാണ്. നന്നാക്കി കിട്ടായിക്കോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ഈ കോളത്തിൽ കണ്ടിട്ട് തഫൽ ഒരുവിധം ഈ ക്ലിപ്പ് മാത്രമേ കൊടുത്തുള്ളൂ തോന്നുന്നു. അപ്പൊ അതൊക്കെ ഇവർ തമ്മിൽ വേറെ ഇതാ ഇവിടെ ഒരു കറൊക്കെ. ഇതൊക്കെ എന്തോ എലിയുടെ എന്തോ ഒരു കര ഒരു താണിക്കാട്ടുന്നു. ഈ ഇതിൻ്റെ അകത്ത് ഈ കൈ ഇട്ടാൽ പണി കിട്ടും, അതായത് കയ്യിൽ മറ്റേ വൃത്തിയടക്കം ആവുന്നതാണ്. എന്തൊക്കെയോ എന്തോ കുട്ടികളെ ബുക്ക് പേപ്പർ നോട്ട് രണ്ടായിരം അല്ലല്ല ഇഷ്ടം പോലെ ഉണ്ട്. വാ എന്തത് ബോണസ് കിട്ടിയിട്ടുണ്ട്. ബോണസ് പെൺഡ്രൈവ് ആണ്. എത്ര ജി ബിയാ? 4 GB. എലി ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുട്ടികൾ ഇട്ടതായിരിക്കും. എന്തോ ഉണ്ടല്ലേ, വയറൊക്കെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണാക്കിട്ടണം. എന്ത് പണി? നമ്മൾ തട്ടി പൊട്ടി ക്ലിയർ ആക്കിയൊരു വിധം ഇനി നോക്കി അയച്ചു നോക്കുക. സ്പീക്കർ വയ്ക്കുക, ഫ്രണ്ട് പാനൽ വയ്ക്കുക. അപ്പോൾ ഈ കാണുന്ന അത്രയും സാധനം എലി ഉണ്ടോയെന്ന് കൂന കൂട്ടിയിട്ടാണ്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബലപ്പെട്ട രേഖയായിരിക്കും, ചിലപ്പോൾ വേസ്റ്റ് ആയിരിക്കും, കുട്ടികൾ കളി പഠിച്ച ബുക്കോ മറ്റോ ആയിരിക്കും. ഷീലിൽ വരെ നോക്കിയാൽ ഏതോ സിഗ്നലിൻ്റെ ലൈനാണ്, സോക്കറ്റ് അടക്കുന്നുണ്ട്. എന്തായാലും മാറ്റിയൊക്കെ ആവശ്യം വരും. ഇനി കൈ ഒന്ന് ഡെറ്റോൾട്ട് കയറേണ്ടി വരും. അപ്പോൾ ഈ വേസ്റ്റ് മൊത്തം ഇനി ഇവിടെ ഇട്ടിട്ട് കുട്ടികളൊന്നും കഴിവെക്കാതിരിക്കാൻ നമുക്ക് ഇതുകൊണ്ട് കത്തിച്ച് കളയാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ സ്പീക്കർ അയച്ചു നോക്കുക എന്താ അതിൻ്റെ അവസ്ഥ. ഓഹ് ഓക്കെ, അത് ഫുൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഭാഗം മൊത്തം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് വേസ്റ്റാണ്, നമ്മൾ ആദ്യം അത് ക്ലീൻ ചെയ്യും. അപ്പോൾ ചെറിയ തോതിൽ അത് തുരുമ്പോൾ കാണുന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുമോ നോക്കാം. അതിൻ്റെ വയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ജമ്പിങ് വയർ കട്ട് ചെയ്തിനോ എന്നുള്ളത് നോക്കണം. സ്പൈഡർ ഒന്നും കട്ട് ചെയ്തില്ലെങ്കിൽ ഭാഗ്യം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക, കാരണം ലൈക്ക് ചെയ്യാൻ പിന്നെ മറന്നു, ചിലവർക്ക് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക, കാരണം ലൈക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെ വീഡിയോ റീച്ച് പോവില്ല. അപ്പോൾ റീച്ച് പോകാൻ സഹായിക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ജമ്പിങ് വയർ കട്ട് ചെയ്തില്ല, അപ്പോൾ നമുക്കിനി ഇത് വർക്കിംഗ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതൊരു ബാറ്ററി വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നാലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്താ സ്ഥിതി.
അപ്പോൾ ഇതുപോലെ ഒരു ബാറ്ററി ചെയ്ത് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, കോയിൽ ഓക്കെ ആണ്, കറക്റ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഡസ്റ്റ് ക്യാപ്പ് ഞെങ്ങിപ്പോയത് ഇതുപോലൊരു ടാപ്പ് ഒട്ടിച്ചിട്ട് വലിച്ചെടുക്കാം. അതേപോലെ മറ്റൊരു ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലൊരു ടാപ്പ് അടിച്ചിട്ട് പതുക്കെ പൊക്കിയാലും മതി, സ്പീഡിൽ പൊക്കിയാലും മതി, അത് പൊക്കിയാതെ ക്ലിയർ ആയിട്ട് ഇവിടെ പോരും. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, ആ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ചെറിയ തോതിലൊരു ചെളുക്കുണ്ടാകും, കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്, ഇതിനകത്തുള്ള പൊടിയൊക്കെ നമ്മൾ പുറത്ത് കളഞ്ഞുകൊണ്ട് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ബ്രഷ് ഇട്ട് പൊടി കെട്ടിയാൽ ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം ക്ലീൻ ചെയ്തത് ക്ലിയർ ആക്കി എടുത്തിട്ട് നമുക്ക് വർക്ക് തുടങ്ങാം. പൊടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് ആ പൊടി മൊത്തം വന്നത്, അതായത് എലി ഇത് മൊത്തം കടിച്ച് പറിച്ചെടുത്താണ്, എന്തിനാണാവോ. അപ്പോൾ അതുപോലെ ഈ എയറോളിൻ്റെ ഈ സൈഡ് വക്ക് മൊത്തം കടിച്ചിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല, നമുക്ക് വർക്കിംഗ് കിട്ടും. ഇനി നമുക്ക് ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്, ബോർഡിൽ ഒരുപാട് വേസ്റ്റ് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്തെടുക്കണം, എടുത്തിട്ട് എടുക്കാം. മീൻസ് അത് ആ ഐസിൻ്റെ അവിടെയൊക്കെ തുരുമ്പുള്ളതുകൊണ്ട് ഈ പൊടികളവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഏരിയയിൽ മൊത്തം ഇങ്ങനെ ഈ പീസുകൾ ഇനി പൊടികളും കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഐസിൻ്റെ കാര്യത്തിലൊരു സംശയമാണ്. അപ്പോൾ അത് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സ്ക്രൂ അയച്ച് മൊത്തം അയച്ചാലേ അപ്പോൾ അത് ഫുൾ ക്ലിയർ ആയിട്ട് രണ്ടാമതും റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബോർഡ് അയച്ചു, ഇനി നമ്മൾക്ക് ഐ സി അയച്ച് നോക്കണം. അതിന് മുമ്പ് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കിക്കളയാം. അപ്പോൾ ഈ ഐ സികൾ ആദ്യം അയക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ബാക്കി നോക്കാം. ഈ കണ്ടറിനകത്തൊക്കെ റസ്റ്റ് പിടിച്ചുണ്ടാകും, അപ്പോൾ ഈ കണ്ടറൊക്കെ ഇനി ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഏരിയയിലായിട്ട് സോൾഡർ ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം സബ് ഓഫറിൻ്റെ ഐ സി TDA 2030 ഐ സി ആണ്, അതുകൊണ്ട് അയച്ചെടുക്കാം. അതിന് ആ ഏരിയയിൽ വലിയ പരിക്ക് കാണുന്നില്ല, എന്നാലും വർക്ക് ചെയ്ത് നമുക്ക് സുഖമാക്കാൻ അതൊക്കെ അയച്ചെടുത്താൽ വളരെ നന്നാവും. ആ ഗം ഒട്ടി പിടിച്ചാണ് ഓ. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇതൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാണ്ട് കണ്ടാവനം പൊടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഐ സി അയക്കാം. ഇതാണ് ചാനൽസിൻ്റെ ഐ സി, അതായത് 5 ചാനലിൻ്റെ ഐ സി ആണ് ഈ കാണുന്നത്. 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, മറ്റേത് 12 സപ്ലൈയിലാണ്. അപ്പോൾ ഇത് മൊത്തം റസ്റ്റ് പിടിച്ച് നോക്കിയാൽ സിങ്ക് മൊത്തം റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാ ഐ സി എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ TDA 2025 ആയിരിക്കും, 2025, അത് തന്നെ ഐ സി നമ്പർ. അപ്പോൾ ഈ റസ്റ്റ് പിടിച്ചൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഐ സി അയച്ച് ഇതുപോലെ അയച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ. പക്ഷേ ഐ സി അയച്ച് കഴിഞ്ഞാൽ പിന്നൊരു പണി ചെയ്യാനുണ്ട്, നമുക്ക് ഈ ഏരിയ ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഐ സികൾ ക്ലീൻ ചെയ്യണം. ഐ സികൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ ലെഡ് ഫുള്ള് ഇവിടെ ഫുള്ള് ആ റസ്റ്റോട് കൂടിയിട്ടുണ്ടായിരുന്ന അവസ്ഥയാണല്ലോ, അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുക, ആ ലെഡ് മൊത്തം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം അത് നന്നാക്കി ക്ലീൻ ചെയ്യുക, അതായത് ഒരു ബ്ലേഡോ മറ്റോ വെച്ചിട്ടോ ക്ലീൻ ചെയ്യാം. ഏത് ആ റസ്റ്റ് പോലെ കാണുന്നതും ആ കറകളും മൊത്തം ആ ലീഡുകളിൽ നിന്ന് ഇതുപോലെ കത്തിയോ മറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അകം പുറവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഐസിയുടെ സൈഡിലൊക്കെ ആ ചിലപ്പോൾ ഇനി എന്തെങ്കിലും കാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും അവിടെ, അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് പരമാവധി ക്ലിയർ ആക്കിയിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് വരും. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോർഡിലുള്ള വർക്കാണ്, ഈ ബോർഡ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് ഇതിപ്പോൾ കണക്ടറാണ്, സബ് ഓഫറിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത് സ്പീക്കറിലേക്കുള്ള, അതവിടെ റസ്റ്റ് പിടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇത് FM-ൻ്റെ കണക്ടറാണ്, FM-ൻ്റെ ആൻറ്റിനയാണ്, അത് കിട്ടി. രണ്ടാമത് നമ്മൾക്ക് ഇനി ട്രാൻസ്ഫോമറിലേക്കുള്ള കണക്ഷനാണ് ഈ കാണുന്നത്, ട്രാൻസ്ഫോമറിൽ നിന്ന് ബോർഡിലേക്കുള്ള AC കണക്ഷൻ. അപ്പോൾ ഇവിടെയും റസ്റ്റ് കണ്ട് അതിൽ മൂത്രമായിരിക്കാം, പെട്ടെന്ന് റസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമറിൻ്റെ മുകളിലേക്ക് ഈ കണക്ടർ ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വലിയ കടിച്ച് ഒഴിവാക്കിയ വയറിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ആഡ് ചെയ്തതിൻ്റെ ശേഷം ക്ലീൻ ചെയ്യുക, ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് നോക്കിയാൽ ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് 12 വോൾട്ട് ഒന്ന് 11 വോൾട്ട് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ 11 വോൾട്ട് ഉള്ളത് നമുക്ക് TDA 2030 ആയിരിക്കും, മറ്റേത് ഐ സി ഉള്ളതായിരിക്കും, ഏത് TDA 2025 ഐ സി ഉള്ളത്. അപ്പോൾ ആ കണക്ഷൻ മൊത്തം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു, അത് വെറുതെ നേരം പോയിക്കല്ലേ എന്ന് വെച്ചിട്ട് അത് കാണിക്കാതെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ AC കണക്ഷൻ നമുക്ക് ആ കോഡ് കട്ടായി ഉടനെടുക്കണം, അതിന് നമ്മൾ ആ ഗ്ലൂ ഒഴിവാക്കിയതിൻ്റെ ശേഷം രണ്ടാമതും കണക്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വേണ്ട, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഐഡിയ ഉള്ളത് അതേപോലെ അയച്ചെടുത്ത് രണ്ടാമതും പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് AC കോഡ് അതിനകത്ത് ലോക്ക് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ തറ്റ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം രണ്ടാമതും നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിനുമുമ്പ് ഈ സ്വിച്ച് വർക്കിംഗ് ആണോ നോക്കണം, നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് AC കോഡ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട്
രണ്ടാമത് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ട്രാൻസ്ഫോമറിന് എല്ലാ ഔട്ട്പുട്ടും കറക്റ്റായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മുൻകൂട്ടി ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, എന്നാലും നമ്മൾ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എത്ര വോൾട്ടേജ് കാണിച്ചതെന്ന് വെച്ചാൽ ബ്ലൂവിൽ 12 വോൾട്ടും മറ്റേതിൽ 11 വോൾട്ടാണ് വരിക. അപ്പോൾ ബ്ലൂ ആദ്യം ചെക്ക് ചെയ്യാം. 13.3 കാണിക്കുന്നുണ്ട് മറ്റേ ഇതിൽ രണ്ട് സൈഡും, പിന്നെ യെല്ലോയിൽ 11 വോൾട്ടും. അപ്പോൾ അത് റെഡിയാണ്, നമുക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണക്ടറിനകത്ത് റസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ആ കണക്ടർ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരിട്ടിട്ട് ഈ ബോർഡിൻ്റെ അടിയിലേക്കായിട്ട് സോൾഡർ ചെയ്യുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നീട് എന്തെങ്കിലും കണക്ഷൻ കട്ടായോ ഇളകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഇതുപോലെ തെറ്റിപ്പോകാതിരിക്കാണ്ട് എളുപ്പമൊഴി എന്ന് പറയുന്നത് കണക്ടർ ആദ്യം ഫിക്സ് ചെയ്യുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ കണക്ടർ ക്ലിപ്പ് കുടിക്കുന്ന ശേഷം നമ്മൾ ബാക്കിൽ സോൾഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് വയറ് മാറിപ്പോകുന്ന പ്രശ്നമൊന്നും നിങ്ങൾക്ക് വരില്ല, എളുപ്പത്തിൽ കണക്ട് ചെയ്യാം. മറ്റേത് അത് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ കണ്ട് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ബോക്സിൻ്റെ മുകളിലാണ്. ബോക്സിൻ്റെ മുകളിൽ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ നിന്നുള്ള കണക്ഷൻ എലി കടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ എഡ്ജ് പോയിട്ട് വരെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ പാനലിൽ നിന്നും USB എന്നൊക്കെയുള്ള വരുന്ന കണക്ഷനാണ്. അപ്പോൾ ആ കൺട്രോൾ കണക്ഷൻ കിട്ടില്ല. അതേപോലെ USB ആ ലൈൻ ഔട്ടാണ് ഈ കാണുന്നത്, അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് ഇത് ഈ പീസ് അയച്ച് എടുത്തിട്ട് വേണം നമുക്ക് അത് ചെയ്യാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മൊത്തത്തിൽ അയച്ച് രണ്ടാമത് സെറ്റ് ചെയ്യാണ്. ഒരു അസംബിൾ ചെയ്യുന്ന ഒരു പണി തന്നെ ഈ ഒരു ഡിവൈസ് ഇങ്ങനെ ആയാൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അയച്ചാൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ അത് ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ട് നമ്മൾ അയച്ചെടുക്കുക, എന്നിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ വയറ് ചെറിയ തോതിൽ, അതായത് റിബൺ കേബിൾ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് തെറ്റിപ്പോയില്ല. നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രയാസയിൽ വരില്ല. അത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്കിത് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. കട്ടായ വയറ് ഇത് USB ഔട്ട്പുട്ടാണ്. നമുക്ക് കട്ടായ, അതായത് എലി കടിച്ച ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ജോയിൻ ചെയ്താൽ മതി, നമുക്ക് അവിടെ ലെങ്ത്ത് കിട്ടും. വല്ലാതെ മുറിച്ച് ഒഴിവാക്കിയില്ല, അതുകൊണ്ട് ആ പാവ എലി അത്രേ തിന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ സാധാരണ പോലെ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ റിബൺ കേബിളിൻ്റെ മുകളിലും സാധാരണ പോലെ നമുക്ക് ആ ചെറിയ തോതിൽ കട്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ ചെറിയ വയറുകൾ ആഡ് ചെയ്തിട്ട് സ്ലീവ് ഇട്ട് ജോയിൻ ചെയ്താൽ നല്ല നീറ്റായി കിട്ടും. നമുക്കവിടെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ സോക്കറ്റ് മൊത്തം അയച്ചിട്ട് മറ്റ് സ്ലീവിനകത്തേക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആണ്. ഇനി പിന്നീട് ഡെയിലി എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ കടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ സേഫായി നിൽക്കും. അപ്പോൾ ഇതുപോലെ സ്ലീവ് ഇട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞു. ഇനി പരമാവധി നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞല്ലോ, പിന്നെ ബാക്കി നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. ഇവിടെ കുറച്ച് വർക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് അവിടെ സീൽ ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് എയർ ലീക്ക് ചെയ്തിട്ട് കരകരയെന്ന് സൗണ്ട് വരും. അപ്പോൾ അവിടെ നല്ലതാക്കി ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്യാം. അടുത്തൊരു ആക്സസറീൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്പീക്കറിൻ്റെ മുകളിലൊരു കണക്ഷൻ, അതായത് ഒരു വയറിട്ടിട്ട് നമ്മൾ അവിടെ സ്ക്രൂ ചെയ്യണം. അതോടെ അതും കഴിഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് സാധാരണ പോലെ ഒന്ന് ഇതേപോലെ ടിൻ ചെയ്തതിന് ശേഷം അവിടെ റസ്റ്റ് ഉണ്ടാവും. ഈ ഇതിൽ എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കേബിൾ ഫിറ്റ് ചെയ്തിട്ട് അവിടെ സ്ക്രൂ ചെയ്തിട്ടേക്കുക. എന്നാൽ നമുക്ക് ബോർഡ് വർക്ക് കഴിഞ്ഞാൽ ഉടനെ സോൾഡർ ചെയ്യാം.
അപ്പോൾ അങ്ങനെ നമ്മൾ ബോക്സിനകത്തുള്ള കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡിൻ്റെ വർക്കാണ്. അപ്പോൾ ബോർഡിൽ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത വർക്കുള്ളത് ഈ ഫ്രണ്ട് പാനൽ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ റസ്റ്റ് ഉള്ളതാണ്. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അവിടെ എന്തോ സംഭവിച്ചിട്ട് അവിടെ ഒരുവിധം കാലുകളൊക്കെ റസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ലൂസ് കണക്ഷൻ വരാം. അപ്പോൾ നമ്മളിവിടെ അടിയിൽ സോൾഡർ ചെയ്യും. സോൾഡർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് സോൾഡർ ചെയ്യുക, അതായത് നേരത്തെ കാണിച്ച പോലെ തന്നെ പിന്ന് തെറ്റാത്ത രീതിയിൽ ഇതുപോലെ ഒരുമാതിരി വൃത്തിയായിട്ട് സോൾഡർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ളത് യു എസ് ബിയുടെ ഔട്ട്പുട്ടും പിന്നെ എഫ് എം ആൻഡിനും ആണ്. അത് രണ്ടും കണക്ട് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് ആദ്യം ഒന്ന് ഫസ്റ്റ് ചെക്കിങ് ചെയ്യാൻ, അതായത് പവർ സപ്ലൈ ഒക്കെ റെഡി ആണോ, എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇനി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം, ഓൺ ആക്കാൻ പോവാണ്. ഇൻഡിക്കേറ്റർ കത്തി, സ്റ്റാൻഡ് ബൈ ബട്ടണാണിത്. സ്റ്റാൻഡ് ബൈ ഞെക്കി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഐ സി ഇടാത്തതുകൊണ്ട് നമുക്ക് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. കൺട്രോളിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ബോർഡിലുള്ള വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മോഡ് ഓപ്ഷൻസ് ഒക്കെ വർക്കിംഗ് ആണോ എന്ന് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. ഓക്കെ ഓക്കെ, ഓരോന്നായിട്ടും കറക്റ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ളത് ചെയ്തതിൻ്റെ നമുക്ക് ബോക്സിൻ്റെ ഫിനിഷ് ചെയ്താളാം. ബോക്സിൻ്റെ വർക്ക് ഞാനിവിടെ കോളിനെ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യത്തിനൊക്കെ അത് മതിയാവും. പിന്നെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് ഒരുപാട് ക്ലീനിങ് ഏജൻറ്റുകളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോർഡിൽ ഇനി ചെക്ക് ചെയ്തുകൊണ്ട് ഇനി ഐ സികൾ ഫിറ്റ് ചെയ്യാം, എന്നിട്ട് സൗണ്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഐ സി ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക, അതിൻ്റെ പിന് ഫസ്റ്റ് പിന്ന് മാറിപ്പോവാതെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുക, ഇതേപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ നേരെ സോൾഡർ ചെയ്യാനില്ല, നമുക്ക് ഇതുപോലെ സിങ്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സിങ്കിന് മുകളിൽ കുറച്ച് റസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പേപ്പർ ചെയ്ത് കളഞ്ഞു സാൻഡ് പേപ്പർ വെച്ചിട്ട്. പിന്നെ കുറച്ച് ഈ ലെഡ്, അതായത് ഈ ലെഡ് സോൾഡർ ചെയ്തോടത്തുള്ള ലെഡ് അവിടെ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക, എന്നാലേ നമുക്ക് അതിനകത്തോട്ട് ഇതുപോലെ കയറുള്ളൂ. അപ്പോൾ അവിടെ വെക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഇതിനകത്ത് കമ്പൗണ്ട് പേസ്റ്റ് ഇടണം, ഹീറ്റ് സിങ് പേസ്റ്റ് ഇടണം, തെർമൽ പേസ്റ്റ്. അപ്പോൾ അതിട്ടില്ലെങ്കിൽ പിന്നെ ഐ സിൻ്റെ മുകളിൽ ഇത് വെക്കുന്നതിന് യാതൊരു അർത്ഥമില്ലല്ലോ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഐ സിയിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കറക്റ്റായിട്ട് കൂളായി നിൽക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഐ സിയാണ്, വേഗം അടിച്ചു പോകുന്നൊരു ടൈപ്പ് ഐ സി ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ സോൾഡറിങ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഞാനിവിടെ തിന്നർ വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്, എൻ സി തിന്നർ. നന്നാക്കി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്താലും പോരാ, നന്നാക്കിയിട്ട് ചെക്ക് ചെയ്യണം. കാരണം വളരെ ക്ലോസായി നിൽക്കുന്ന ലീഡുകളായതുകൊണ്ട് നമ്മൾ പരമാവധി നല്ല മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഷോർട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം പവർ സപ്ലൈ ഒക്കെ കൊടുക്കാൻ. അപ്പോൾ അടുത്തത് 20-30 ഐ സി ആണ്. അതുപോലെ ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്യാനുള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്കിവിടെ എ സി കോഡിൻ്റെ സെക്ഷനിലുള്ള ഭാഗം നമുക്കൊന്ന് ഒതുക്കി കെട്ടണം. കാരണം ബോർഡിൻ്റെ അവിടെയൊക്കെ ചെതറി നിൽക്കും വയറ്. അപ്പോൾ എല്ലാതും പരമാവധി നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഈ ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്യാം. ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മുമ്പിലുള്ള കാര്യം മറന്നു വരുത്. നമ്മളത് അയച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു പാഡ് ഉണ്ടാവും, അതായത് എയർ സീൽ ആവാനുള്ള ഒരു ഇതുപോലെ ഒരു പാഡ് ഉണ്ടാവും. അത് ഫിറ്റ് ചെയ്യുക. അങ്ങനെയൊന്നും വെച്ചില്ലെങ്കിൽ പിന്നെ അതിലൂടെയൊക്കെ എയർ ചീറ്റിയിട്ട് ഇത് നമുക്ക് പതറിച്ച കേൾക്കും. എല്ലാ കാര്യങ്ങളും മറക്കാതെ തന്നെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫുൾ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ, ഫുൾ അയച്ച് സെറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ഓർത്ത് വെക്കാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ആ സ്ക്രൂ പൊട്ടിപ്പോയോടത്ത് നമ്മൾ വേറൊരു ഹോൾ ഇട്ടിട്ട് അവിടെ വേറൊരു സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാവും. മറ്റേ ക്രോസ് ആയിട്ട് വെച്ച് എത്തിച്ചിട്ടൊന്നും സ്ക്രൂ കയറ്റാതിരിക്കുക. ഇപ്പം നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട്, പഴയ പോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ മൊത്തത്തിൽ എലി അടിച്ച് നശിപ്പിച്ച് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വരുമെന്ന് തോന്നിയൊരു അവസ്ഥയിലുണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഓൺ ചെയ്യുക, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും പഴയ കണ്ടീഷൻ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വർക്ക് ചെയ്തതിൽ, അതായത് നമ്മൾ ബോർഡിൽ വർക്ക് ചെയ്തതിലുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നും. നമ്മളൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓണായി, ഇൻഡിക്കേറ്റർ കത്തുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈ ബട്ടൺ അമർത്തുകയാണ്. സ്റ്റാൻഡ് ബൈ ഓക്കെ, ചെറുതായിട്ട് ആ ഷെയ്ഡ് അടിക്കുന്നു. അപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിലാദ്യം ഒരു പെൺ ഡ്രൈവ് വെച്ച് ചെക്ക് ചെയ്യാം.
അല്ല അധികമൊന്നുമില്ല, ഇല്ലാത്ത ബ്ലൂടൂത്തോ മറ്റതൊന്നുമില്ല. ഒരു എഫ് എം ഉണ്ടാവും, എസ് ഡി കാർഡ് ഉണ്ടാവും, അതേപോലെ പെൻ ഡ്രൈവ് വർക്കിംഗ് ആണ്. ഓക്കെ ആണ് നമുക്ക്. ഓക്കെ, നല്ല സൂപ്പറായിട്ട് ബേസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ളത് ചെക്ക് ചെയ്യാന്ന്, ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് എസ് ഡി കാർഡ് ചെക്ക് ചെയ്യാം, എഫ് എം ചെക്ക് ചെയ്യാം. ബ്ലൂടൂത്ത് ഇല്ലാത്ത മോഡലാണ്. അപ്പം എഫ് എം കോഴിക്കോട് സ്റ്റേഷൻ കിട്ടുന്നുണ്ട്, ബാക്കി ട്യൂബിൻ്റെ മറ്റൊക്കെ ഇൻ്റർഫിയറൻസ് കാരണം അത്രേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. അപ്പം അവസ്ഥ ഏതൊക്കെ ആയാലും ശരി, നമുക്കൊരു അത്യാവശ്യ രീതി നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റി. പക്ഷേ ചില ഡിവൈസ് നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ നശിപ്പിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. അത് കാരണം അത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഇതിനകത്ത് ആകെ രണ്ട് കേബിളെ ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ പവർ സപ്ലൈയുടെ മറ്റേതൊക്കെ വളരെ സിമ്പിൾ സർക്യൂട്ട് ആയിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റിയത്. ചിലത് നശിച്ചിട്ടുണ്ടാവും, അതായത് ഒരു എലി മൂത്രം ഒഴിച്ച് ആ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തൊന്നും ചെയ്യാനില്ല മീൻസ് നമ്മൾ അത്രയും നേരം അധ്വാനിച്ചിട്ട് അതിന് കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ അത്യാവശ്യം ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. പിന്നെ നല്ല സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. മറ്റ് ഫ്രണ്ട് പാനലിലങ്ങോട്ടോ അതേപോലെ തന്നെ ഊഫറിൻ്റെ മുകളിലേക്കൊന്നും ഈ എലി ആക്രമിച്ചില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് റെഡിയാക്കാൻ പറ്റി. പക്ഷേ നമ്മൾ ശ്രമിച്ചു നോക്കാതെ ചിലത് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ടൈം വേസ്റ്റ് ഇങ്ങനെയുള്ള ഡിവൈസുകൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലും നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാരും അതിന് മുന്നോട്ട് വെക്കരുത്. നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക, സക്സസ് ആവുകയും ആവട്ടെ അല്ലെങ്കിൽ പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വർക്കായിരുന്നു ഈ എലി അടിച്ച് പറിച്ച ഹോം തിയേറ്ററിൻ്റെ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞ് എപ്പോഴും പറയുന്നുണ്ട് ലൈക്ക് ചെയ്യാന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്കാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.